വ്ളോഗ്സിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു മെമ്പർ കൂടെ വന്നിട്ടുണ്ട്. ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് പോപ്പിനെ. ഞങ്ങൾ പെട്ടെന്ന് കാണുമ്പം എന്താ പറയാ, പോമറേനിയൻ ബ്രീഡാന്നൊക്കെ വിചാരിക്കും, പക്ഷെ പോമറേനിയൻ അല്ല ഇത്. ടെറിയർ എന്ന് പറഞ്ഞ ബ്രീഡാണ്, ടെറിയർ ബ്രീഡിലുള്ള. ഇപ്പം 46 ഡേയ്സ് ആയി, ഇപ്പം ടൈമായി. എന്തായാലും പോപ്പിന്റെ കുറെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ചെയ്യുന്നത്. സോ വൺസ് മോർ വെൽക്കം ടു ലൈക്ക് ഈ വ്ളോഗ്സ് വിത്ത് പോപ്പി. നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. അതാ ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പം ചാടി വരുന്നുണ്ട് പോപ്പി. പോവാം. 18th സെഞ്ചുറിയിൽ ബ്രിട്ടനിലാണ് ആദ്യമായിട്ട് രണ്ട് ടൈപ്പ് ടെറിയറിലെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നീളം, കാലിൻ്റെ നീളവും പിന്നെ അതിൻ്റെ ബോഡിയുടെ വീതിയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് രണ്ട് ടൈപ്പ് ടെറിയറിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചത്. ജാക്ക് റസൽ ടെറിയർ, ജാഗ്ഡ്ടെറിയർ, റാറ്റ്ടെറിയർ, ഡോബർമാൻ, പാറ്റർഡെയിൽ ടെറിയർ എന്നിവയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെറിയർ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്താന്ന് വെച്ചാല് പാലും പെരുകിയാണ്. എന്ന് വെച്ചാല് ഇത് ഒരു 45 ഡേയ്സ് ആയിട്ടുള്ള ബേബിയാണല്ലോ. അപ്പം നമുക്ക് ചോറൊന്നും കൊടുത്തു തുടങ്ങാറായിട്ടില്ല. അതുമല്ല, ചോറൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തടിക്കും. പാലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഇച്ചിരി പാലും അതിൽ കൂടുതൽ വെള്ളവും കൂടെ ചേർത്തിട്ടാണ്. എന്നിട്ട് അതിൽ പെഡിഗ്രി ആണെങ്കിൽ ഒരു ശകലം എടുത്താൽ മതി, പ്രായത്തിലേ ഉള്ളൂ. അപ്പം അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം കുഞ്ഞ് ഒരു ബേബി ആയതുകൊണ്ട് തന്നെ നമ്മൾ നാല് നേരം ഫുഡ് കൊടുക്കുന്നത്. നാല് നേരം നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരു നേരം ഞങ്ങള് പുഴുങ്ങുന്നുണ്ട്, ഒരു നേരം ഞങ്ങള് മുട്ടയാണ്, പുഴുങ്ങിയ മുട്ട 4 മണിക്ക് കൊടുക്കും. പിന്നെ അതേപോലെ ഷോർട്ട് ലെഗ് കാറ്റഗറിയിലുള്ള ടെറിയറുകളുണ്ട്. അതിൻ്റെ പേര് കെയ്ൻ ടെറിയർ, സ്കോട്ടിഷ് ടെറിയർ, വെസ്റ്റ് ഹൈലാൻഡ് വൈറ്റ് ടെറിയർ എന്നാണ് ഈ പറഞ്ഞ ഷോർട്ട് ലെഗ്ഡ് ആയിട്ടുള്ള ടെറിയർ കാറ്റഗറീസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ടെറിയറിനെ പണ്ട് യൂസ് ചെയ്തത്. ഇപ്പോഴും അതേ അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ബിഹേവിയറൊക്കെ അത് തന്നെയാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ടെറിയർ ആണെങ്കിലും സെയിം തന്നെയാണ്. നേരെ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ പറമ്പിലൊക്കെ പോയിട്ട് മണ്ണ് മാന്തി അതിൻ്റെ അകത്തുള്ള കീടങ്ങളെയൊക്കെ പിടിച്ച് തിന്നതാണ് മെയിൻ ഇതിൻ്റെ പരിപാടി. ഇനി നമുക്ക് ടെറിയർ ബ്രീഡിൻ്റെ ഒന്ന് രണ്ട് കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോർമലി കീടങ്ങൾ വേട്ടയാടാൻ വളർത്തുന്ന ഒരു തരം നായയാണ് ടെറിയർ. ടെറിയർ തരത്തിലുള്ള പല ഇനങ്ങൾ നായകളെയും ലാൻഡ് റേസിങ്ങിനും മറ്റും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണയായിട്ട് വലിയ ടെറിയറിനെയും ചെറിയ ടെറിയറിനെയും നമുക്ക് കണ്ടുവരുന്നുണ്ട്. 1 കിലോ തൊട്ട് 32 കിലോ വരെ ടെറിയറിൻ്റെ വെയ്റ്റ് വ്യത്യാസപ്പെടുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടെറിയർ ഇന്ന് അവൈലബിൾ ആണ്.
ഇതാണ് പോപ്പിയുടെ വിശേഷം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോപ്പിനെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. പോപ്പി ചാടി ചാടി കളിക്കുന്നുണ്ട് താഴത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ലൈക്ക് ഈ ബ്ലോഗ്സിൻ്റെ ഈ വീഡിയോ ഞങ്ങളിവിടെ മൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിടണം. അപ്പോൾ പോപ്പീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിരിക്കും. അപ്പോൾ ശരി, ബൈ ബൈ. വേറെ വീഡിയോ ആയിട്ട്. Bye.